അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 53. വിഷയം തിരുനബിയുടെ സൗന്ദര്യ ആവിഷ്കാരം. അൽഹംദുലില്ലാഹി കഫ വസ്സലാത്തു വസ്സലാമു അലൽ മുസ്തഫ വഅല ആലിഹി അഹ്ലി സ്വദഖി വൽ വഫ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സഹോദരന്മാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരിക പ്രകൃതിയും സൗന്ദര്യ വിശകലനവുമാണ് നാം ഇപ്പോൾ പരാമർശിക്കുന്നത്. ഇന്നലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആകാര വടിവും ശാരീരിക പ്രകൃതികളിലെ ചില കാര്യങ്ങളെയും നമ്മൾ ഓർമ്മപ്പെടുത്തി. ഇന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റു ശാരീരിക വശങ്ങളെ പരാമർശിക്കുകയാണ്. മുൻകൈ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് വിസ്താരമുള്ള മുൻകൈ ആയിരുന്നു. നീണ്ട വിരലുകൾ, പുഷ്ടിയും ദൃഢതയുമുള്ള പേശി, പട്ടിനേക്കാൾ മൃദുലം, മഞ്ഞിനേക്കാൾ കുളിർമ സുഗന്ധപൂരിതമേനി. മുത്തറസൂലിൻ്റെ പരിചാരകൻ ഖാദിമ റസൂൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻകൈക്ക് തുല്യമായ മാർദ്ദവമുള്ള ഒരു പട്ടും ഇല്ല. അവിടുത്തെ പരിമളം ഹൃദയഹാരിയാണ്. അതിനു കിടപിടിക്കുന്ന സുഗന്ധം ഇല്ല തന്നെ. ഞാൻ മുത്ത് നബിയെ ഒരിക്കൽ ഹസ്തദാനം ചെയ്തു. പിന്നീട് എൻ്റെ കൈ സുഗന്ധപൂരിതമായിരുന്നു. ഇന്നും അത് അവശേഷിക്കുന്നു. വാഇലുബിനു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ മുത്ത് നബിയുടെ കരം കവർന്നു. മഞ്ഞിനേക്കാൾ കുളിർമയും കസ്തൂരിയേക്കാൾ സുഗന്ധവും എനിക്ക് അനുഭവപ്പെട്ടു. സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ പറയുന്നു, ഞാൻ രോഗബാധിതനായപ്പോൾ മുത്ത് നബി എന്നെ സന്ദർശിച്ചു. എൻ്റെ മുഖവും നെഞ്ചും നെറ്റിയും അവിടുന്ന് തടവി. ഉടനെ രോഗം ഭേദമായി. അന്ന് എനിക്ക് ലഭിച്ച സുഖാനുഭൂതി ഇന്നും നീങ്ങിയിട്ടില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് നിവേദനം ചെയ്യുന്നു. മുത്ത് നബിയുടെ കാൽ അസ്ഥിബലവും വടിവും കെട്ടുറപ്പുമുള്ളതായിരുന്നു. പുറം അടിയും മടമ്പും മാംസം കുറഞ്ഞതായിരുന്നു. കാലിൻ്റെ പെരുവിരൽ മറ്റ് വിരലുകളേക്കാൾ നീളം കൂടിയവയായിരുന്നു. സഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ അഴകാർന്ന ഒരു വസ്തുവിനെയും ഞാൻ കണ്ടിട്ടില്ല. അവിടുത്തെ നടത്തത്തിൽ ഭൂമി ചുരുണ്ടുകൂടും. ഭൂമിയുടെ സാധാരണ നബിയുടെ സാധാരണ നടത്തം തന്നെ വേഗത ധ്വനിപ്പിച്ച് ശാന്തമായ നടത്തമാണ്. മന്ദീഭാവവും അമിതവും ഇല്ല. വിനയാന്യതമായ നടത്തം. സഹചര്യമൊത്താണെങ്കിൽ അവർ മുന്നിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നിലാണ്. വെയിലിലും നിരാവിലും മുത്ത് നബിക്ക് നിഴലില്ല. കശാഫ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഹബീബായ നബി തങ്ങളുടെ തലമുടി സുന്ദരമായിരുന്നു. ജടകുത്തിയതോ വരണ്ടതോ ആയിരുന്നില്ല. തിളക്കവും മിനുസവും ഉള്ള മുടി. രണ്ടു തരം മുടിക്കിടയിൽ മറ്റൊരു തരം മുടി എന്നായിരുന്നു അനസ് തങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത്. മുത്ത് നബി മുടി വളർത്തും. എണ്ണ തേച്ച് ചീകി വെട്ടി ഒപ്പിക്കും. മുടിയുടെ നിറം കടും കറുപ്പാണ്. ഏതാനും മുടികൾ മാത്രമേ നരച്ചിരുന്നുള്ളൂ, അതും 20-ൽ താഴെ. തിങ്ങിയ താടി, വെട്ടിയ മീശ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്ത് നബിയുടെ തലമുടി ചെവിയുടെ പകുതി വരെയായിരുന്നു. ആയിഷ ബീവി പറയുന്നു, ഞാനും മുത്ത് നബിയും ഒരേ പാത്രത്തിൽ നിന്ന് കുളിക്കാറുണ്ടായിരുന്നു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമൃദ്ധവും അതേസമയം അമിതവുമല്ലാത്ത തലമുടിയുണ്ടായിരുന്നു. ആയിഷ ബീവി തുടർന്ന് പറയുന്നു,
ആർത്തവമുള്ളപ്പോൾ പോലും മുത്തുനബിയുടെ തലമുടി ഞാൻ ചീകിക്കൊടുക്കുമായിരുന്നു. അനസ് തങ്ങൾ ഉദ്ധരിക്കുന്നു, മുത്തുനബി തലയിൽ നന്നായി ഇടയ്ക്കിടെ എണ്ണ ഇടാറുണ്ടായിരുന്നു. എണ്ണ തലപ്പാവിലാകാതിരിക്കാൻ വേണ്ടി തലയിൽ ഒരു തുണിക്കഷ്ണം വെക്കുന്ന പതിവും ഉണ്ടായിരുന്നു. അൽ മവാഹിബുൽ ലദുനിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അനസ് തങ്ങൾ പറയുന്നത്, ഞാൻ മുത്തുനബിയുടെ നരച്ച മുടി എണ്ണി നോക്കി 14 മാത്രമേ കണ്ടുള്ളൂ. ജാബിറുബിനു സമുറത്തിനോട് മുത്തുനബിയുടെ നരയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടുന്ന് തലയിൽ എണ്ണയിട്ടാൽ നരച്ച മുടി ഒന്നും കാണാറില്ല. എണ്ണയിടാത്ത ചില സന്ദർഭങ്ങളിൽ വളരെ കുറഞ്ഞ മുടികൾ കണ്ടെന്നിരിക്കും. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബിയോടൊരിക്കൽ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ, അങ്ങയുടെ തലമുടി നരച്ചിരിക്കുന്നല്ലോ. മുത്തുനബി പറഞ്ഞു, സൂറത്തുൽ ഹൂദ്, വാഖിഅ, അൽ മുർസലാത്ത്, അമ്മ, ഇദശംസ് തുടങ്ങിയ ഖുർആൻ അധ്യായങ്ങളാണ് എന്നെ നരപ്പിച്ചത്. മുത്തുനബി സുഗന്ധമായിരുന്നു, അവിടുത്തെ വിയർപ്പ് പോലും സുഗന്ധം പകരുന്നതായിരുന്നു. എത്ര ആസ്വദിച്ചാലും മതിവരാത്ത പരിമളം. സ്വഹാബാക്കളിൽ പലരും ഇക്കാര്യം തുറന്നു പറഞ്ഞവരാണ്, അനുഭവസ്ഥരാണ്. അനസ് ഇബ്നു മാലിക് തങ്ങൾ മുത്തുനബിയുമായി മുലകുടി ബന്ധമുള്ള സ്ത്രീയായിരുന്നു എൻ്റെ മാതാവ് ഉമ്മു സുലൈം എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഒരിക്കൽ മുത്തുനബി ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവിടെ നിന്ന് ഉറങ്ങി തിരു റസൂലിൻ്റെ ശരീരം വിയർത്തു, അത് വിരിപ്പിലേക്ക് ഒലിച്ചു. ഉമ്മ തുടച്ചെടുത്ത് സുഗന്ധച്ചെപ്പിലേക്ക് പകരുന്ന സമയം ഞെട്ടി ഉണർന്ന പുണ്യ റസൂൽ ചോദിച്ചു, എന്താണിത്? അവിടെ നിന്ന് പറഞ്ഞു, ബറക്കത്തിനും സുഗന്ധ ലേപനത്തിനുമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അസ്വബിത്തി, നിങ്ങൾ സത്യമെത്തിച്ചു, യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞ സംഭവം ഇമാമിയങ്ങൾ നിവേദനം ചെയ്തിട്ടുണ്ട്. ആകയാൽ ആ സൗന്ദര്യം അപാരമാണ്, മങ്ങാത്തതാണ്, മായാത്തതാണ്. വിശ്വാസി മാനസങ്ങളിൽ ഇന്നും ആ സൗന്ദര്യ സ്വരൂപത്തെ കണ്ടിട്ടില്ലെങ്കിലും കണ്ടതുപോലെ കാണണേയെന്ന ഹൃദ്യമായ വേദനയുള്ള പ്രാർത്ഥനയോടുകൂടെ വിശ്വാസി ലോകം കാത്തിരിക്കുകയാണ്. അള്ളാഹു നമുക്കതിന് അവസരം തരുമാറാകട്ടെ. ഇൻഷാല്ലാ മുത്തുനബിയുടെ കാഴ്ച, സംസാരം, ചിരി തുടങ്ങിയവ നമുക്ക് പരാമർശിക്കാനുണ്ട്. നാളെ പരാമർശിക്കാം. അള്ളാഹു അവസരം തരട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.